ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തൊരു ഡാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാനലൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്ക് പാനലാണ്, ഇതാണ് നമ്മുടെ ഒരു ഡാക്ക് പ്ലെയർ. ഇതിൽ 5 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്, ഫുൾ ടച്ച് ഡിസ്പ്ലേ വരുന്നുണ്ട്. ഐ ക്യു ഓഡിയോ, സെയിം ആ ഒരു ഐ ക്യു ഓഡിയോ ഡാക്ക് ആണ് വരുന്നത്. ഈ ഡാക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാം. ഹൈഫൈ വരെ ഡാക്ക് ഉണ്ട്, അല്ല ബോസ് ഡാക്ക് ഉണ്ട്, റാസ്ബെറിയിലെ തന്നെ ഡാക്ക് ഉണ്ട്. ഈ ഐ ക്യു ഓഡിയോ തന്നെ 2-3 ഡാക്ക് പ്ലസ് ഡിജിറ്റൽ ഒരു ക്ലാസ് ഡി ആംബ് വരുന്ന രീതിയിലുള്ള ഡാക്ക് ഉണ്ട്. അപ്പോൾ നമുക്കത് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാം. ഈ ആൾക്കാർ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം ഇന്ത്യക്കാരൊക്കെ ഇപ്പം നമ്മൾ വിദേശികളുടെ ഗ്രൂപ്പുകൾ പോയി നോക്കിയാലും ഈ ഫേസ്ബുക്കിനകത്ത് ഓളിമിയയുടെ ഗ്രൂപ്പുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓളിമിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓളിമിയ ഫോറൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ഗൂഗിൾ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അതിനകത്തൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊന്നുമല്ല, ഈ തക്ക വളരെ ഇതായിട്ടുള്ളൊരു സംഭവമാണ്. ഓരോ ആൾക്കാർ ഇംഗ്ലീഷ് കാരന്മാർ സായിബന്മാർ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റുകൾ ആണ്. ഇതൊരു പ്രോജക്റ്റാണ്, ഇത് സത്യം പറഞ്ഞാൽ മറ്റൊരു മെഷീൻ ഉണ്ടാക്കി എടുക്കുന്നു അങ്ങനെ, ഇതങ്ങനെ അല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു രസമാണ് ചെയ്യാനായിട്ട്. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ സാധനം ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്കിത് ചെയ്തു തരണം, കുറച്ച് പൈസ കൊണ്ടുവന്നിട്ട് ഇത് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ചെയ്തു കൊടുക്കുന്ന ഒരു ഇതല്ല. അതായത് ഞാനിത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയും അല്ല. ഇത് താല്പര്യമുള്ള ആൾക്കാർ വരുന്നുണ്ട്, അവരിതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിത് അവർക്ക് ചെയ്തു കൊടുക്കുന്നത്. ഇത് പഠിക്കാതെ ഇതെന്താണെന്ന് പോലും അറിയാതെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ എന്നെ സമീപിക്കാറുണ്ട്. ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്തു കൊടുക്കാതെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാര്യം ഇതിനെക്കുറിച്ച് അറിയാതെ ഇത് ചെയ്തു കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാര്യം ഇതിൻ്റെ കണക്റ്റിവിറ്റി ഒക്കെ പഠിക്കാനായിട്ടുണ്ട്, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ ഇപ്പോൾ നമ്മൾ വെറുതെ ഇത് വെച്ച് പാട്ട് കേൾക്കുന്നത് മാത്രമല്ല, ഈ ഒരു സാധനം ഇപ്പം നമുക്കൊരു ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല വില കൊടുത്തിട്ട് നമുക്കൊരു ഡാറ്റ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ച് സ്വിച്ച് ഓൺ ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഓക്കെ, അത് ഓക്കെ ആണ്, അത് ഈ പറഞ്ഞ പോലെ ഇതിനെക്കാട്ടിയും ക്വാളിറ്റി ഉള്ള സാധനം തന്നെ ആയിരിക്കണം. ഓക്കെ, അത് നല്ല നല്ലൊരു കാര്യമാണ്. പക്ഷേ ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്രയെങ്കിലും പഠിക്കാനുള്ള ഒരു ഐഡിയ ഉള്ള ആൾക്ക് മാത്രമേ ഞാനിത് ചെയ്തു കൊടുക്കുന്നുള്ളൂ. പഠിക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അതിനെക്കുറിച്ച് പഠിച്ച ഓളിമിയ സോഫ്റ്റ്വെയർ എന്താണ് അതിനെക്കുറിച്ച് പഠിക്കണം, റാസ്ബെറി എന്താണ് അതിനെക്കുറിച്ച് പഠിക്കാണ്ട്, പിന്നെ ഈ ഓളിമിയ സോഫ്റ്റ്വെയറിനകത്തുള്ള പല കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുത്താൽ മാത്രമേ ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും. യൂസർ അത്ര വലിയ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സാധനമല്ല. അപ്പോൾ അതിനെ യൂസർ ഫ്രണ്ട്ലി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറച്ചും കൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. പാട്ട് കേൾക്കുന്ന കാര്യം പക്ക നല്ലൊരു ക്വാളിറ്റിയാണ്, നല്ലൊരു ഹൈ റെസല്യൂഷൻ ഓഡിയോ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പ് BCM-ൻ്റെ ചിപ്പാണ്, 5242 എന്ന് പറയുന്ന ചിപ്പാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾ ടെക്സാസ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ചിപ്പാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഈ റാസ്ബെറി എന്താണ്, റാസ്ബെറിയിൽ ഓളിമിയ സോഫ്റ്റ്വെയർ ഇട്ട് എങ്ങനെയാണ് ഈ ഡാക്ക് പ്ലെയർ നിർമ്മിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും നമുക്ക് ഞാൻ പറഞ്ഞു തരുന്നതിന് ഉപരി ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു കഥ പോലെ കേട്ടോണ്ടിരിക്കുകയുള്ളൂ. പക്ഷേ നിങ്ങൾ പോയി ഇതിനെക്കുറിച്ച് വായിച്ച് പഠിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ഐഡിയ കിട്ടുന്നത്. എന്താണ് ഇത് കൊള്ളാമത് കൊള്ളൂല എന്നൊക്കെയുള്ള തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇപ്പോൾ ഈ ഞാൻ ഡാക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള പല ആൾക്കാർക്കും ഈ പറഞ്ഞതുപോലെ നല്ല വിലയുള്ള സ്പീക്കർ സിസ്റ്റവും നല്ല വിലയുള്ള ആംപ്ലിഫയറൊക്കെ അവരുടെ എല്ലാം വീട്ടിലിരിക്കുന്ന ട്യൂബ് ആമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് സത്യം പറഞ്ഞ് ഇതുപോലത്തെ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. കാര്യം പല സ്ഥലങ്ങളിലും പോയി കേട്ടിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ ഇതുപോലത്തെ ഒരു സാധനം ചെയ്യണമെന്ന് പറഞ്ഞാൽ സമീപിച്ചിട്ടുള്ളത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം വന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടല്ല അവർ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് അവർക്ക് വേണമെന്നുള്ള താല്പര്യത്തോട് കൂടി അവർ പല സ്ഥലങ്ങളിലും പോയി കേട്ടിട്ട് അവർക്കത് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു ഡാക്ക് ചെയ്യാൻ വേണ്ടി അവർ എന്നെ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ചെയ്തു കൊടുക്കുന്നത്. അല്ലാതെ ഞാൻ ആരെയും പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. അവർ എൻ്റെ ജോലി ഇതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്നാണ് പറഞ്ഞത്. ഞാൻ ഇലക്ട്രിക്കൽ ഹെൽപ്പർ അല്ല, ഞാൻ ഇലക്ട്രിക്കലായിട്ട് ജോലി ചെയ്യുന്നൊരു മെയിനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് ജോലിക്ക് വൈകിട്ട് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് എത്ര വലിയ സ്ഥാനം വേണം അങ്ങനെയൊന്നും ഞാൻ നോക്കുന്ന ഒരു ടൈപ്പ് അല്ല. എന്ത് ജോലിയും ചെയ്തും അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ശരി വരുന്ന സത്യം പറഞ്ഞാൽ ഈ ഇലക്ട്രിക്കൽ ഹെൽപ്പർ എന്ന് ഇങ്ങനെ കളിയാക്കി കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഹെൽപ്പർ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഓരോ മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് പൈസ കിട്ടും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. ചില സമയങ്ങളിൽ ഇതിനകത്ത് ഉണ്ടായി കൊടുക്കുന്ന സമയത്ത് പൈസ പോലും വാങ്ങിക്കാറില്ല. അത് എനിക്ക് തോന്നുമ്പോൾ തോന്നുന്ന ആൾക്കാരെയൊന്നും ഞാൻ ക്യാഷ് വാങ്ങി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കും. പിന്നെ ഞാനൊന്നും മിണ്ടത്തില്ല, അവർ തന്നാൽ തന്നില്ലെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം നല്ല രീതിയിൽ ചെയ്തെടുക്കാനാണ് എൻ്റെ ആഗ്രഹം. കാര്യം ചെയ്തു കൊടുക്കുന്ന സാധനം നല്ലൊരു ക്വാളിറ്റിയിലും കാണുന്നതിന് ഭംഗിയും വേണമെന്നാണ് എൻ്റെ ഒരു, നമ്മൾ ചെയ്തു കൊടുക്കുന്ന എന്ത് കാര്യത്തിനും കുറച്ച് ഭംഗി വേണം. ഇതിപ്പോൾ
സജിത്തടം പറഞ്ഞു ഷോ ഓഫ് ആണ്, വെറുതെ ഷോ ഓഫ് വേണ്ടി ചെയ്യുന്ന സാധനമാണെന്ന് ഒക്കെ പറയുന്നുണ്ട്. ഓക്കെ ശരിയാണ്, ഷോ ഓഫ് ആണ്, ഡിസ്പ്ലേ വരുന്ന ഷോ ഓഫ് തന്നെയാണ്. പിന്നെ ഇതിന് ഉപയോഗം വരുന്നുണ്ട്, കാര്യം ഇത് ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഡിസ്പ്ലേ ഇല്ലാത്ത ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇത് ഇങ്ങനെയാണെന്നുള്ള. സജിത്തട്ടൻ ഈ റാസ്ബെറി ഒരുപാട് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളി അതൊന്നും ഇടുന്നില്ല, വളരെ പഴയ ഫോട്ടോയാണ്, ഓൾഡ് ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെയാണ്, പുള്ളി വർക്ക് ചെയ്യുന്ന ആളാണ് എനിക്കറിയാം. പുള്ളിയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ പുള്ളി അത്യാവശ്യം നല്ലൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെയാണ്, അതെല്ലാം ഓക്കെയാണ്. പക്ഷെ പുള്ളി മറ്റൊരാളിനെ പെട്ടെന്ന് അടിച്ചിതാക്ക് സംസാരിക്കുക എന്നുള്ളത് പുള്ളിയുടെ ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഒരാൾക്കാർ ഓരോ അവരുടെ രീതി, നമ്മളെ രീതി. ഓക്കെ, അതൊന്നും ഞാൻ കാര്യമാക്കി എടുക്കുന്നില്ല. സജിത്തട്ടൻ ഇനിയും പറയാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സാധനം ഞാൻ പറഞ്ഞില്ലേ, ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലതുപോലെ അറിയാവുന്ന വളരെ മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമേ ചെയ്തത്. അതുപോലെ ഇതുപോലത്തെ സാധനങ്ങളെ ചെയ്യാൻ നല്ല സമാധാനം വേണം. കാര്യം ഈ ക്യാബിനറ്റൊക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമുക്കൊരു 2 ആഴ്ചയൊക്കെ എടുക്കും, ക്യാബിനറ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി. പിന്നെ ഈ പ്രോഡക്റ്റുകളൊക്കെ ബുക്ക് ചെയ്ത് നമുക്ക് കിട്ടാനൊക്കെ ഏകദേശം സമയമെടുക്കും. അപ്പോൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത്രയും സമാധാനമുള്ള മനുഷ്യന്മാർക്കും കൂടെ ആണ് നമ്മളിത് ചെയ്തു കൊടുക്കുന്നത്. കാര്യം ഇത് പറയും, ഇത്ര സമയമെടുത്ത് 2 ആഴ്ച, ചിലപ്പോൾ 1 മാസമൊക്കെ. ഈ ഒരു സാധനം 1 മാസം എടുത്തിട്ടാണ് ഈ ഒരു സ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. കാര്യം ക്യാബിനറ്റ് കിട്ടാൻ വേണ്ടി ഒരു 2 2.5 ആഴ്ചകളെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഓരോ പാർട്സുകൾ കിട്ടുന്നതിനും ഒക്കെ അവർ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത് രാജേഷ് റോഷൻ എന്ന ചേട്ടനാണ് പുള്ളി, അത്രയും സമാധാനമുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഓക്കെ, ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഇത്രയും തന്നെയാണ്. നമുക്ക് അടുത്ത വീഡിയോ പാർട്ട് 2 ആയിട്ട് ചെയ്യാം.